നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ഡയറ്റും എക്സസൈസും മുടങ്ങാതെ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു കാര്യമായിട്ടുള്ള റിസൾട്ട് കിട്ടിയവരൊക്കെ ഇന്നലെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് നല്ല റിസൾട്ട് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് തന്നെ ഈ ഡയറ്റ് തുടങ്ങിയതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞത് എൻ്റെ മൈൻഡ് വേറൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാതെ മാക്സിമം ആക്റ്റീവായിട്ടിരിക്കട്ടെ മാക്സിമം ഇൻവോൾവ് ആയിട്ടിരിക്കട്ടെ അത് നിങ്ങൾക്ക് മാക്സിമം ഉപകാരപ്രദവും ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആക്ച്വലി ഇത് നമ്മുടെ മുസ്ലിം ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു നോമ്പ് സമയമാണ് അവർക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു സമയമാണ് ഇപ്പോൾ എക്സസൈസ് പ്ലസ് ഡയറ്റ് എന്ന് പറയുന്നത് ആ സമയത്ത് തന്നെ ഈ വീഡിയോ ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ കോൺസെൻട്രേഷൻ വേറെ എങ്ങടെങ്കിലും മാറിപ്പോവോ മെൻ്റലി ഞാൻ വളരെ ഡിസ്റ്റർബ്ഡ് ആവും ഒരു മുംബൈയിലെ സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഇതിപ്പോൾ ഫാസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ എനിക്കൊരു കൺസേൺ ഉണ്ട് ഒരു പക്ഷേ മുംബൈയിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഒഴിപ്പിക്കുകയാണെങ്കിൽ പോണ്ടി വരികയാണെങ്കിൽ അങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും കാറൊക്കെ റെഡിയായി പാസ്സൊക്കെ എടുത്ത് എല്ലാം റെഡി ആയിട്ടാണ് ഇരിക്കുന്നത് ഒരു പക്ഷേ അങ്ങനൊരു സാഹചര്യം വരികയാണെങ്കിൽ ഒരു പക്ഷേ മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഡയറ്റിൽ ബ്രേക്ക് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഡയറ്റ് പ്ലസ് എക്സസൈസ് കംപ്ലീറ്റ് ആയതിന് ശേഷമേ പോവുള്ളൂ എന്നുള്ള തീരുമാനത്തിലാണ് അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ബ്രീച്ച് സംഭവിക്കുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ അതുകൂടി ഇതിൻ്റെ ഇടയിൽ പറയണം എന്ന് വിചാരിച്ചു എല്ലാവരും നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യുക നമ്മുടെ ലോകത്തിലോട്ട് ഈ കൊറോണയ്ക്കെതിരായിട്ടുള്ള വാക്സിൻ വരുന്നതായിട്ട് എന്നും ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക വിഷ്വലൈസേഷൻ എന്ന് പറയുന്നതിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ആക്ച്വലി എൻ്റെ ലൈഫിൽ റിയൽ ലൈഫിൽ തെളിയിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ വിഷ്വലൈസ് ചെയ്യുക എപ്പോഴൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുന്നു അപ്പോഴൊക്കെ ഇമാജിൻ ചെയ്യുക ദറ്റ് വാക്സിൻ നമ്മുടെ ലോകത്തിലോട്ട് വരുന്നു എന്നും എല്ലാവരെയും അത് ക്യൂ ആർ ചെയ്യിക്കുന്നു എന്നും ദയവ് ചെയ്ത് വിഷ്വലൈസ് ചെയ്യുക അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നിങ്ങൾ ചെയ്തത് ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സസൈസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇന്ന് അപ്പർ ബോഡിയാണ് നമ്മൾ ചെയ്യുന്നത് ഫുൾ എക്സസൈസ് ഇന്ന് എക്സസൈസ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു എനിക്ക് ആക്ച്വലി കാരണം ചെയ്യുന്ന എക്സസൈസൊക്കെ ഭയങ്കര എഫക്റ്റീവായിട്ട് നമുക്ക് നല്ല റിസൾട്ട് തരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ സന്തോഷം കേട്ടോ അപ്പോൾ ഞാൻ മുൻപൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എപ്പോഴും എക്സസൈസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹാപ്പിനെസ് ഫീൽ ചെയ്യാറുണ്ട് നല്ല എക്സ്ട്രാ എനർജി ഫീൽ ചെയ്യാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജോയിൻസൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലുള്ള ഹാപ്പിനെസ് ഹോർമോൺ റിലീസാവുന്നു എന്നാണ് പറയുന്നത് ഹാപ്പിനെസ് ഹോർമോൺ റിലീസാവുന്നതിന് നമ്മുടെ എക്സസൈസുകൾ സഹായിക്കുന്നു അതാണ് നമ്മളെ കൂടുതൽ ആക്റ്റീവ് ആക്കുന്നതും കൂടുതൽ ഹാപ്പി ആക്കുന്നതും എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എവ്രി മോർണിംഗ് അല്ലെങ്കിൽ എവ്രി ഡേ നമ്മൾ ചെയ്യുന്ന ഒരു എക്സസൈസ് കൊണ്ട് നമുക്കൊരു കംപ്ലീറ്റ് ഡേ ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കും എനർജറ്റിക് ആയിട്ടിരിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എക്സസൈസ് എന്ന് പറയുന്നത് അത്രത്തോളം ലൈഫിൽ ഇമ്പോർട്ടൻ്റുമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും എക്സസൈസ് ചെയ്ത് ബോഡി ബിൽഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളിൽ അവർ കൂടുതൽ ഇൻവോൾവ്മെൻ്റ് കാണിക്കാറില്ല കൂടുതൽ ഡിപ്രസ്ഡായി കാണിക്കാറില്ല കൂടുതൽ എന്താ പറയുക ടെൻഷൻ എടുത്ത് കാണിക്കാറില്ല അവരെപ്പോഴും അവരുടെ ബോഡി കെയറിങ്ങിൽ അല്ലെങ്കിൽ അവരുടെ ബോഡിയിൽ കോൺഫിഡൻ്റ് ആയിരിക്കും അത് തന്നെയാണ് എക്സസൈസ് ചെയ്ത് നല്ല ബോഡി ബിൽഡ് ചെയ്യുന്ന ആളുകളുടെ പ്രത്യേകത തന്നെയാണത് കാരണം അവർ അവരുടെ ബോഡി ഷേപ്പിൽ അല്ലെങ്കിൽ ആ ബോഡിയുടെ സ്ട്രക്ചറിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആണ് അവരുടെ ലൈഫ് അവർ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എക്സസൈസ് എന്നതുകൊണ്ട് മാനസികമായിട്ടുള്ള ഗുണങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ മൊത്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് നമുക്ക് കിട്ടുന്ന ഒരുപാട് മെൻ്റൽ ഹാപ്പിനെസ് കൂടി എക്സസൈസ് ചെയ്യുമ്പോഴുണ്ട് അതുകൊണ്ടാണ് എക്സസൈസ് മുടങ്ങാതെ ചെയ്യൂ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു മണിക്കൂർ നമ്മൾ എക്സസൈസിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ഒരു 1 അവർ നമ്മൾ എക്സസൈസിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ഒരു ഹോൾ ഡേ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നതിന് സഹായിക്കും അപ്പം മുടങ്ങാതെ ചെയ്യൂ എന്നും ഹാപ്പി ആയിട്ടിരിക്കൂ എന്നും ഫിറ്റായിട്ടിരിക്കൂ നമ്മുടെ ശരീരം ഭയങ്കര ഷേപ്പുള്ളതാണ് ബ്യൂട്ടിഫുൾ ആണ് എന്ന് തോന്നുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വളരെ വളരെ ഹൈ ആവുന്നതിനെ സഹായിക്കും അപ്പം ഇന്ന് ചെയ്ത എക്സസൈസുകളെല്ലാം കൈയിൻ്റെ ആം ഫാറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ എന്തൊക്കെയാണ് ചെസ്റ്റ് സ്റ്റിഫായിരിക്കുന്നതിന് അല്ലെങ്കിൽ ചെസ്റ്റ് സാഗിങ് ഒഴിവാക്കുന്നതിന് ബ്രസ്റ്റ് സാഗിങ് ഒഴിവാക്കുന്നതിനുള്ള എക്സസൈസുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ളൊരു കംപ്ലീറ്റ് സൊല്യൂഷനാണ് ഇന്നത്തെ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് പാക്കായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ
എക്സസൈസ് മൊത്തം. ആം ഫാറ്റ് കുറയ്ക്കുന്നതിന് കൈയിൻ്റെ ബാക്ക് സൈഡിലുള്ള, അതായത് നമ്മുടെ കഴുത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ ഒരു ഫാറ്റ് കുറയ്ക്കുന്നതിന്, അവിടുത്തെ മസിൽസ് ടൈറ്റൻ ചെയ്യുന്നതിന്, ബ്രസ് സാഗിങ് കുറയ്ക്കുന്നതിന്, ബ്രസ് സൈസ് റെഡ്യൂസ് ചെയ്യുന്നതിന് ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസാണ്. അപ്പർ ബോഡി ഫാറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എക്സസൈസുകളാണ് ഇന്ന് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അപ്പർ ബോഡി ഫാറ്റ് മാത്രമേ ഉള്ളൂ, എനിക്ക് വയറില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്, അങ്ങനെയുള്ളവർക്ക് അത് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള ഈ ഒരു എക്സസൈസ്, എന്നും ഈ എക്സസൈസുകളെല്ലാം മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ വളരെ 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 എഫക്റ്റീവായിരിക്കും. അപ്പോൾ എല്ലാ എക്സസൈസുകളും ചെയ്യേണ്ട നമ്പർ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ 40 തവണയാണ് ചെയ്യേണ്ടത്. ഓരോ 10 ചെയ്തതിന് ശേഷം നന്നായിട്ട് റിലാക്സ് ചെയ്യുക, നന്നായി ബ്രീത്ത് ചെയ്യുക, ധാരാളം വെള്ളം കുടിക്കുക, സ്വെറ്റൊക്കെ വൈപ്പ് ചെയ്ത് കളയുക, അതിനുശേഷം വീണ്ടും എക്സസൈസ് ചെയ്യുക. ഓക്കെ, ഈ ഒരു എക്സസൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബട്ടർഫ്ലൈ നെ പോലെ വിങ്സ്, നമ്മുടെ കാലിന് 2 വിങ്സ് ആയിട്ട് അതിങ്ങനെ വേവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എക്സസൈസ്. ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ അര ഭാഗം, അതായത് നമ്മുടെ ഹിപ് സൈഡ് അല്ലെങ്കിൽ അരഭാഗം നന്നായിട്ട് ഫ്രീ ആയിരിക്കുന്നതിന് സഹായിക്കും. അതായത് നമ്മുടെ വയറിൽ നിന്നും നമ്മളെപ്പോഴും പറയുന്നുണ്ട് അരഭാഗം കൊണ്ട് നമ്മൾക്ക് അരഭാഗം കുറച്ച് എന്താ പറയുക, വയറിൽ നിന്ന് വിട്ടു നിൽക്കുന്ന പോലെ നല്ല ഭംഗിയിൽ കിട്ടുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു എക്സസൈസാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സസൈസ് ഏതൊരു ഫിസിക്കൽ കണ്ടീഷൻ ഉള്ള സമയത്തും, ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏത് ഫിസിക്കൽ കണ്ടീഷൻ ഉള്ള സമയത്തും ചെയ്യാൻ പറ്റുന്ന കുറച്ച് കൈൻഡ് ഓഫ് എക്സസൈസസ് ഉണ്ട്. ആ എക്സസൈസിൻ്റെ കൂടെ കൂട്ടാവുന്ന ഒരു എക്സസൈസാണ് ഇത്. ഇത് ചെയ്യുന്നത് ഇതുപോലെയാണ്, രണ്ട് കാലും കൂട്ടിവെച്ച് വിങ്സ് പോലെയാക്കി ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ചെയ്യുന്ന ഈ എക്സസൈസ് അല്ല, ഇതൊരു യോഗ പോസ്റ്ററാണ്. ഇത് ചെയ്യേണ്ടത് രണ്ട് കാലും ഇതുപോലെ ഉയർത്തിയതിന് ശേഷം രണ്ട് കൈയും ഇതുപോലെ ക്രോസ് ആക്കി വെച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൈകളും കാലുകളും നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരിക്കും. സാരമില്ല, അത് വെരി നോർമലായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും കൈയും കാലും നന്നായിട്ട് വിറയ്ക്കും. അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. എത്ര സമയം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കും അത്ര സമയം മാത്രം ഹോൾഡ് ചെയ്താൽ മതി. ഫ്രീ ആക്കുക, വീണ്ടും പഴയ പൊസിഷനിലോട്ട് വരിക. ഇത് നമ്മുടെ ബോഡിയെ മോർ ഫ്ലെക്സിബിൾ ആക്കുന്നതിന് സഹായിക്കും. ഇനി നമ്മൾ എടുക്കേണ്ടത് ഡിറ്റോക്സ് ഡ്രിങ്കാണ്. ഡിറ്റോക്സ് ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്നും കുടിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡൈജഷന് വളരെ നല്ലതാണ്, നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് റിമൂവ് ചെയ്യുന്നതിന് സഹായിക്കും. പുട്ട്, കടല, കട്ടൻ കാപ്പി, കുറച്ച് മാംഗോ. മാംഗോൻ്റെ കാലറിയൊക്കെ പറ്റി ഇന്നലെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടുത്തിരിക്കുന്നത് കടല, അതുകൊണ്ടാണ് നമ്മൾ നോൺ ഓംലെറ്റ് എടുക്കാതിരുന്നത്. ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കടലയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ പുട്ടാണ് എടുത്തിരിക്കുന്നത്. രാവിലെ എടുക്കുന്ന ഭക്ഷണം എന്താണെങ്കിലും അത് സ്റ്റീംഡ് ഫുഡായിട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ്. പുട്ടെടുക്കുന്നതോ ഇഡ്ഡലി എടുക്കുന്നതോ ഒക്കെ വളരെ നല്ലതാണ്. ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്, ഉച്ചയ്ക്ക് 2 ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ 100 ബോയിൽഡ് റൈസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് രാജ്മയാണ്. രാജ്മയുടെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തിരിക്കുന്നത് ദാലാണ്. ദാലെന്ന് പറഞ്ഞാൽ പരിപ്പ് വേവിച്ചത്. അപ്പോൾ ഇന്നത്തെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് കുറച്ച് കൂടുതലാണ്. സാരല്ല, നമ്മുടെ കാലറി വളരെ ഫിറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള എക്സസൈസ് ചെയ്തിട്ടുണ്ട്. പ്രോട്ടീൻ കുറേ തവണ പ്രോട്ടീൻ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, എടുക്കുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. വൈകിട്ട് എടുത്തിരിക്കുന്നത് ഓട്സിൻ്റെ കഞ്ഞിയാണ്. ഓട്സിൻ്റെ കഞ്ഞി എടുക്കാം, ഗോതമ്പിൻ്റെ കഞ്ഞി എടുക്കാം, റവ എടുക്കട്ടെ എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. റവ എന്ന് പറഞ്ഞാൽ 100 റവയിൽ 360 കാലറി ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഡയറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.